അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ ബഷർ നബിയ്യനാ വഹബീബിനാ മുഹമ്മദിൻ അൽ അമീൻ വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വഅലാ അസ്ഹാബിഹിൽ അക്രമീൻ وعلى ازواجه الطاهرات امهات المؤمنين ومن تبعهم باحسان الى يوم الدين اما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല അവന്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇവിടെ നമ്മുടെ KMCD ഗ്രൂപ്പിലൊരു ചോദ്യം വന്നിട്ടുള്ളത്, പരിശുദ്ധ ഖുർആനിൽ സൂറ അൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ എന്നുള്ള വചനം നമുക്ക് അറിയാം. ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരും പഠിക്കണമെന്നില്ല എന്നൊക്കെയാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച ഒരുപാടുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട്, അത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുകയിൽ അത് പഠിക്കണ്ട എന്നുള്ളതാണ് ഈ ആയത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഈ ആയത്ത് അവതീർണമാകാനുള്ള ഒരു കാരണം, അതിൻ്റെ സബബുൻ നുസൂൽ, വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തഫ്സീറു സഅലബിയിൽ പറയുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാലത്ത് ലി യഹൂദ് യാ മുഹമ്മദ് تزعم أننا قد أوتينا الحكمة وفي كتابك ومن يؤت الحكمة فقد أوتي خيرا كثيرا ثم يقول وما أوتيتم من العلم إلا قليلا فكيف يكون هذا فأنزل الله تعالى കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്ർ. അപ്പോഴാണ് ആയത്തിറങ്ങിയെന്ന്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ജൂതന്മാർ യഹൂദികൾ പറയുമായിരുന്നു, മുഹമ്മദേ നീ ഇങ്ങനെ വാദിക്കുന്നു, ഞങ്ങൾക്ക് തനിക്ക് ഹിക്മത്ത് കിട്ടിയിട്ടുണ്ട്, നിൻ്റെ കിതാബിലാകട്ടെ ആർക്ക് ഹിക്മത്ത് നൽകപ്പെട്ടുവോ അവന് നന്മകൾ ധാരാളമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു തീർച്ച. എന്നാൽ പിന്നീട് നിൻ്റെ കിതാബിൽ പറയുന്നു, വമാ ഊതി തുമ്മിനൽ അൽമി ഇല്ല കലീല, അല്പമല്ലാതെ വിജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് യോജിക്കുക, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു ആരെ, ജൂതന്മാർ. ഒരു ഭാഗത്ത് ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഹിക്മത്ത് നൽകിയ ആളുകൾക്ക് ധാരാളം ഖൈറ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു, എന്നാൽ മറ്റൊരു ഭാഗത്ത് വളരെ കുറച്ച് വിജ്ഞാനമാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ഇതാണ് ജൂതന്മാർ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു തആല ഫഅൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്, ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി എന്ന് തുടങ്ങുന്ന എന്നുള്ള ആയത്ത് അവതീർണമായത്. അപ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം എന്താ?
കുൽ പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൻ, സമുദ്രം മഷിയായിരുന്നുവെങ്കിൽ, ലി കലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി, സമുദ്രം മഷിയായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതുവാൻ, എന്നാലോ ആ സമുദ്രം തീരുമായിരുന്നു, തീർന്നു പോകുമായിരുന്നു, ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതിത്തീരുന്നതിന് മുമ്പ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതിത്തീരുന്നതിന് മുമ്പ് ആ സമുദ്രം അത് തീർന്നു പോകുമെന്ന സൂറത്തുൽ ഉഖ്മാനിൽ ഇതുപോലെയുള്ള ആയത്ത് നമുക്ക് കാണാം. വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാ ഇന്നല്ലാഹ അസീസുൻ ഹകീം. അവിടെ പറയുന്നത് ഭൂമിയിലുള്ള വൃക്ഷങ്ങളെല്ലാം പേനകളാവുകയും സമുദ്രം മഷിയാകുകയും ആ സമുദ്രത്തിനെ പോഷിപ്പിക്കാൻ ഏഴ് സമുദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ, എന്നാൽ പോലും മാ നഫിദത് കലിമാതുല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അല്ലാഹു കലിമാതു റബ്ബി ലി കലിമാതി റബ്ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കുക, അത് ഇവിടെ പറയുന്നത് ഐ മാ ഉഹു ഖബല അന്തം ഫദ കലിമാതു റബ്ബി ഹിക്കമഹു വഅജായിബഹു. തഫ്സീറുൽ ജലാലൈനിയിലും ഹിക്കമഹു വഅജായിബഹു എന്നുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിനെ അറിയിക്കുന്ന അവൻ്റെ തത്വങ്ങൾ, അത്ഭുതങ്ങൾ, ഹിക്കുമത്തുകൾ, ഇതൊക്കെ എഴുതി തീരുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ആ മഹത്വം, അള്ളാഹുവിൻ്റെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാണ്, അല്ലാഹുവിൻ്റെ വചനങ്ങൾ അത്രമാത്രം അല്ലാഹുവിനെ അറിയിക്കുന്നതായ വചനങ്ങളുണ്ട് എന്നുള്ളതാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇവിടെ ഇവർ പറയുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് ഖുർആൻ ഒരുപാട്, അല്ലാഹുവിൻ്റെ ആയത്തുകൾ, അല്ലാഹുവിൻ്റെ ഖുർആൻ ഒരുപാടുണ്ട്, അത് സാധാരണക്കാർക്ക് പഠിച്ചാൽ മനസ്സിലാകില്ല എന്നുള്ളതിനല്ല ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ, ഈ വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് അതാണ്. യഖൂലു ലൗ കാനത് തിൽക്കൽ ബുഹൂറു മിദാദൻ ലികലിമാതില്ലാ, ആ സമുദ്രങ്ങളെല്ലാം മഷിയായി തീർന്നുവെങ്കിൽ, ലികലിമാതില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതാൻ, വഷജറു കുല്ലുഹു അഖ്ലാം, വൃക്ഷങ്ങളെല്ലാം പേനകളായിരുന്നാലും, ലങ്കസറത്തിൽ അഖ്ലാം, പേനകൾ പൊട്ടിപ്പോകും, വഫനിയമാ ഉൽ ബഹർ, സമുദ്രത്തിലെ വെള്ളം ഒക്കെ തീർന്നു പോകും, വബഖിയത് കലിമാതുല്ലാഹി ഖായിമതൻ ലാ യുഫ്നിഹാ ശൈഉൻ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ അത് നിലനിൽക്കും, അത് അവശേഷിക്കും, അത് ഒന്നും തന്നെ അതിനെ നശിപ്പിക്കുകയില്ല, ലാ യുഫ്നിഹാ ശൈഉൻ. അപ്പോൾ ഇതാണതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കാൻ പറ്റില്ല എന്നല്ല, ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം, ഖുർആൻ ജനങ്ങൾ അറിയണം, അതാണ്. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫുർഖാനിലെ ഒരായത്തുണ്ട്, എന്താ അറിയോ, അള്ളാഹുവിൻ്റെ കോടതിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഒരു ജനതക്ക് സാക്ഷി പറയും. എന്താണത്? യാ റബ്ബി ഇന്ന ഖൗമിത്തഖദൂഹു ഹദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഈ ജനത, റഹ്മാനായ റബ്ബേ, അവർ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ സമുദായത്തിനെതിരെ സാക്ഷി പറയുന്ന, ഈ സമുദായം എന്ന് പറഞ്ഞാൽ ഖുർആൻ അവഗണിച്ചവർക്കെതിരെ. അപ്പോൾ ഖുർആൻ അവഗണിക്കുക എന്നുള്ളത് എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ഖുർആൻ പഠിക്കുക. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫുർഖാനിലെ
ഖുർആനിലെ 25-ാമത്തെ അധ്യായമാണ്, അതിലെ 30-ാമത്തെ ആയത്താണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അപ്പോൾ ഇവിടെ റസൂലുള്ള പറയുന്ന, റസൂലുള്ള എന്ത് പറയും? എൻ്റെ രക്ഷിതാവേ, പരലോകത്ത് പറയാ, ഈ ജനത ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഇവർ ഈ ഖുർആനിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. മഹ്ജൂറൻ എന്ന് പറഞ്ഞാൽ മത്രൂഖൻ, അവരുപേക്ഷിച്ചു എന്നാ. അപ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഖുർആൻ പഠിക്കാതെ, ഖുർആനിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാ. എന്തുകൊണ്ടാണ് സൂറത്തുൽ ജുമഅക്ക് ഇവർ ഓതുന്ന ആളുകളാണല്ലോ, എന്തുകൊണ്ടാണ് ജൂത സമൂഹത്തെ സംബന്ധിച്ച് മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുംബലം യഹ്മിലുഹാ ക മസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് പറഞ്ഞത്? തൗറാത്ത് നൽകപ്പെട്ടവർ അവർ ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതയെപ്പോലെയാണ്. കഴുത അത് മറിച്ചു നോക്കൂല, അതിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കൂല, അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയില്ല. അപ്പോൾ അതുപോലെയാണ് ജൂതന്മാർ, അതുപോലെ മുസ്ലിം സമുദായം ആകാൻ വേണ്ടി പാടില്ല. അഥവാ അള്ളാഹിൻ്റെ കിതാബ് പഠിക്കണം, മനസ്സിലാക്കണം, അത് അറിയണം, ഉൾക്കൊള്ളണം, ജീവിതത്തിൽ പകർത്തണം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അതാണ് മനസ്സിലായല്ലോ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.